അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട യാത്രാ ദുരിതം ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് വീണ്ടും സന്ദർശനം നടത്തി. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു സന്ദർശനം. ചേർത്തലയിൽ യാത്രാക്ലേശവുമായി ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെ യോഗവും ചേർന്നു. അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട യാത്രാക്ലേശം രൂക്ഷമായ പശ്ചാത്തലത്തിലും ജനങ്ങളുടെ പ്രതിഷേധം ശക്തിപ്പെട്ട സാഹചര്യത്തിലുമാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കളക്ടർ അലക്സ് വർഗീസ് വീണ്ടും സന്ദർശനം നടത്തിയത്. വെള്ളിയാഴ്ച വൈകിട്ട് 4:30 എത്തിയ കളക്ടർ യാത്രാക്ലേശം നേരിൽ ബോധ്യപ്പെട്ടു. ചന്ദ്രൂർ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും കളക്ടർക്ക് മുന്നിൽ ജനങ്ങൾ ദുരിതങ്ങൾ വിവരിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങളും വിലയിരുത്തി. തുടർന്ന് വൈകിട്ട് 6:00 ചേർത്തല ഗസ്റ്റ് ഹൗസിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. യാത്രാക്ലേശം ഉൾപ്പെടെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരം കാണാനും ഗതാഗത ക്രമീകരണത്തിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ യോഗം ചർച്ച ചെയ്തു. ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും നിർമ്മാണ കമ്പനിയുടെ അനാസ്ഥയും ജനപ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നിർമ്മാണ കമ്പനി ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തു. പ്രശ്നപരിഹാരത്തിനാവശ്യമായ അടിയന്തര നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു. മിനിസ്റ്ററുടെ നിർദ്ദേശപ്രകാരം മിനിസ്റ്ററുടെ മീറ്റിംഗ് എടുത്തിരുന്നു. നിർദ്ദേശപ്രകാരം 3 കളക്ടർമാർ, എറണാകുളം കളക്ടർ, ആലപ്പുഴ കളക്ടർ, അതോടൊപ്പം തന്നെ കൊല്ലം കളക്ടറുടെ നേതൃത്വത്തിൽ ഈ ഒരു മീറ്റിംഗ് നടത്തുകയും ആ മീറ്റിംഗ് ആ തീരുമാനമെടുത്തേക്കുന്ന ഈ ട്രാഫിക് ഡൈവേർഷൻ എഫക്റ്റീവ് ആക്കണമെന്നാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കൊല്ലം ഭാഗത്ത് വരുന്ന വണ്ടികൾ നമുക്കിവിടെ അമ്പലപ്പുഴ ഭാഗത്ത് വെച്ച് നമുക്ക് ഡൈവേർട്ട് ചെയ്ത് തിരുവല്ല വഴി വിടാനും, അതോടൊപ്പം തന്നെ അവിടെയുള്ള വിഷയം റെയിൽവേ ക്രോസിംഗിൻ്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമ്മൾ ചവറ ടൈറ്റാനിക് ഭാഗത്ത്, കൊല്ലം ഭാഗത്ത് ചവറ ടൈറ്റാനിക് ഭാഗത്തിൻ്റെ വണ്ടികൾ ഡൈവേർട്ട് ചെയ്ത് ശാസ്താംകോട്ട വഴി അടൂർ വന്ന് കയറാനുള്ള ക്രമീകരണം അവിടുന്ന് തുടർന്ന് പോകാനുള്ള ക്രമീകരണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ട്രാഫിക് ഡൈവേർഷൻ എഫക്റ്റീവ് ആക്കിയാൽ തന്നെ നമ്മുടെ വേറെ കുറെ വിഷയങ്ങൾ പരിഹരിക്കപ്പെടും. പിന്നീട് നമുക്ക് വരുന്ന ഭാഗങ്ങൾ നമ്മൾ അമ്പലപ്പുഴയിലും നമ്മൾ അരൂരിലും 2 ഹൈവേ പെട്രോൾ ടീമിനെ നിയോഗിച്ചിട്ട് അവിടെ വെച്ച് നമ്മൾ ഈ ഇതിന് ശേഷം ഇങ്ങോട്ട് വണ്ടികൾ, വലിയ വണ്ടികൾ കടന്നു വരാത്ത രീതിയിൽ ക്രമീകരണം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഈ 2 ഡൈവേർഷൻസ് വഴി, നമ്മൾ മേജർ വലിയ വണ്ടികളിലൊക്കെ ഡൈവേർഷൻ വഴിയുടെയും നമ്മുടെ ഈ പണികൾ നടക്കുന്നുണ്ട്, ചെറിയ വെഹിക്കിൾ, അത്യാവശ്യ വെഹിക്കിൾസിൽ മാത്രം നമ്മൾ ഈ ഭാഗത്തോടെ കടത്തിവിടെയാണ് ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനാവശ്യമായ നമുക്ക് ട്രാഫിക് മാർഷൽ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യുന്നത് എല്ലാ സ്കൂളിലും, 5 സ്കൂളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഈ സ്കൂളുകളിലൊക്കെ പണ്ട് നമ്മൾ ട്രാഫിക് മാർഷലിനെ നിയോഗിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ പോലീസിൻ്റെ സപ്പോർട്ട് ഈ ഭാഗത്ത് ഉണ്ടാവുന്നതാണ്. പിന്നീട് നമുക്ക് 1-2 വിഷയങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചു പോയിട്ടത് സ്കൂളുകളുടെ ഫ്രണ്ടിലെ ഉള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അവിടെ നമ്മുടെ അമിക്ക സ്കൂളുടെ നിർദ്ദേശപ്രകാരം ആവശ്യമായ സ്ഥലങ്ങളൊക്കെ നമ്മൾ പിന്നെ ഈ ഇത് കൊടുത്തിട്ടുണ്ട്, പെഡസ്ട്രിയൻ ലൈൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ റോഡിൻ്റെ കിഴക്കേ ഭാഗം നമ്മൾ DLC കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തി. ശേഷം ഇന്ന് രാത്രി മുതൽ നമ്മൾ റോഡിൻ്റെ പടിഞ്ഞാറേ ഭാഗം നമ്മളിന്ന് ചെക്കേഡ് ബ്ലോക്ക് ഇട്ട് അത് ബലപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അത് ഇന്ന് രാത്രിയോട് സ്റ്റാർട്ട് ചെയ്യാം. ശനിയും ഞായറും 2 അവധിയായതുകൊണ്ട് ആ ദിവസങ്ങൾ കൂടി കണക്കിലെടുത്ത് വർക്കുകൾ നടത്തിക്കൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ മുഹറം വരുന്നുണ്ട്, പിന്നെ 16-ാം തീയതി. അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ പ്രയോജനപ്പെടുത്തണം. നമുക്കൊരു 3-4 ദിവസമുണ്ട്. സ്കൂളുകൾക്ക് അവധി വരാത്ത രീതിയിൽ ക്രമീകരണങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇതുവരെയുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചില വിഷയങ്ങൾ, പ്രാദേശിക വിഷയങ്ങളും ചില ഡിസ്പോസൽ വിഷയങ്ങളൊക്കെ പറഞ്ഞു, അതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടായി. അപ്പോൾ അതൊക്കെ ഒരു പൂർണ്ണതയിൽ എത്തിക്കാമെന്ന് വിചാരിക്കും. തീർച്ചയായിട്ടും നമുക്കൊരു ഈ 2 കൂടുമ്പോൾ ഒരു മീറ്റിങ്ങുകൾ നമ്മുടെ കളക്ടർ നേതൃത്വത്തിലും മിനിസ്ട്രിയുടെ നേതൃത്വത്തിലൊക്കെ ഒരു ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അവിടെ പ്രാദേശിക വിഷയങ്ങളൊക്കെ തന്നെ ഇവിടെ പ്രസിഡന്റുമാരുണ്ട്, പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ അവിടെ കമ്പനിയുടെ നേതൃത്വത്തിലുള്ള ക്രമീകരണങ്ങൾ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.